ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു മീൻ പൊളിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഏത് ഫിഷ് വെച്ചിട്ടും നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കിളിമീൻ എന്നൊക്കെ പറയണ മഞ്ഞക്കോര എന്നൊക്കെ പറയണ മീനാണ്. അതിൽ ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മസാല ഉണ്ടാക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് എടുക്കാം. ഒരു ടീസ്പൂൺ വെള്ളം കൂടി ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർക്കാം. നല്ല പേസ്റ്റ് പോലെ ആയാലേ നമുക്കത് തേച്ച് പിടിപ്പിക്കാനൊക്കെ സൗകര്യം ഉണ്ടാവുള്ളൂ. എന്നാലേ നമ്മൾ വരഞ്ഞു കൊടുത്തിരിക്കുന്ന ഗ്യാപ്പിലേക്കൊക്കെ നന്നായി മസാല പിടിക്കുള്ളൂ. ഇനി നമുക്ക് അത്യാവശ്യം കട്ടിയിൽ തന്നെ രണ്ട് വശത്തും തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിക്കുമ്പോൾ കുറച്ച് കനത്തിലാവാനായിട്ട് ശ്രദ്ധിക്കണം. തീരെ കനം കുറച്ച് തേക്കരുത്. തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ആവാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കത് സാധാരണ പോലെ വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ കൂടുതൽ ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് നോക്കുക. ഒന്ന് വെന്താൽ മതി, ഒന്ന് സൈഡ് ചെറുതായി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വശം മറിച്ചിട്ടിട്ട് എടുക്കാം. കൂടുതൽ ഡ്രൈ ആയിട്ട് വറുക്കരുത്. ഒരു മസാല ഉണ്ടാക്കും, അതിലേക്ക് അതൊന്നും മീനിലേക്ക് നന്നായി പിടിക്കില്ല. അത് കാരണം ചെറുതായി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അത് വിചാരിച്ചിട്ട് വേഗം മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് പൊട്ടിയാകെ നാശമായി പോവും. കുറച്ച് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കൊരു മസാല ഉണ്ടാക്കാം. പിന്നെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ സാധാരണ കറക്റ്റായിട്ടുള്ള എണ്ണ ഒഴിക്കാറുള്ളൂ, കൂടുതൽ എണ്ണയിൽ വറുത്ത് എടുക്കാറില്ല. അങ്ങനെ എണ്ണ ബാക്കി വരാണെങ്കിൽ, നമ്മുടെ വെളിച്ചെണ്ണ ബാക്കി വരാണെങ്കിൽ അതൊഴിക്കാം, അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് സവാള വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റണം, നല്ല ബ്രൗൺ കളർ ആവണം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞത്. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നു. മുളക് പൊടി ഇടിച്ച മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇടിച്ച മുളക് പൊടി കയ്യിലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ അധികമാവണ്ട, ഒരു വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ 1/4 ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി. നന്നായി ഫ്രൈ ആവണം. മുളകായാലും നന്നായി ഫ്രൈ ആവണം. ശരിക്കും അതിന് കളർ ചേഞ്ച് വന്നിട്ടേ പിന്നെ നമ്മൾ അടുത്തത് ചേർക്കാൻ പാടുള്ളൂ. ഞാൻ ഈ സമയം 2 കൊടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നന്നായി ഫ്രൈ ആയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് കൊട കഷ്ണം തന്നെ മതി. ചെറിയൊരു പുളിരസേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി ആ വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ച് നന്നായി ഒന്ന് വറ്റി നല്ലൊരു മസാല, നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ട് കിട്ടും. അതിൻ്റെ വെള്ളം വറ്റി കഴിഞ്ഞാൽ മസാല റെഡിയായി. ഇനി നമുക്ക് കുടപ്പുളി അതിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇനി നമുക്ക് വാഴല വെച്ചിട്ട് അതിനെയാണ് റാപ്പ് ചെയ്യണമെന്ന് നോക്കാം. വാഴല വഴറ്റിയതാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മടക്കുമ്പോൾ പൊട്ടി പോകാതിരിക്കാനാണ് രണ്ടെണ്ണം എടുത്തത്. ആദ്യം മസാലയിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടിയും മസാല വെച്ച് കൊടുക്കണം. നന്നായി കവർ ചെയ്തിരിക്കുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കണം. നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊതിയാം. പൊതിയുമ്പോൾ വെളിച്ചെണ്ണയൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ പൊതിഞ്ഞു കൊടുക്കാം. ഇനി ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ നല്ല വാഴനാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടി കൊടുത്താലും മതി. എനിക്ക് വാഴനാര് കിട്ടിയില്ല, അതുകൊണ്ട് ഫോയിലിൽ പൊതിഞ്ഞൊന്നുള്ളൂ. ഫോയിലിൽ പൊതിയുമ്പോൾ നമ്മുടെ വാഴയുടെ ഒരു നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് പോവാതെ നമുക്ക് കിട്ടും. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നന്നായി ഫ്രൈ ചെയ്യിക്കാം. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, നന്നായി ചൂടാക്കി എടുക്കുന്നുള്ളൂ. മസാലയും ആ ഫിഷിൻ്റെ കൂടെയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് പഴയ ഒരു തവയാണ് എടുത്തിരിക്കുന്നത്, ഞാൻ സാധാരണ ഉപയോഗിക്കാത്തതാണ്. അതിലെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് ചൂടാക്കി എടുക്കാം. രണ്ട് വശം മറിച്ചിട്ട് ഒരു വശം തന്നെ കുറേ നേരം വയ്ക്കരുത്, പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടാനായിട്ട് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് അങ്ങനെ കിടന്നാൽ മതി. അതിലിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ തുറക്കുമ്പോൾ തന്നെ വാഴയിലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ പാടൊന്നുമില്ല അങ്ങനെ ചെയ്യാനായിട്ട്. സിമ്പിളാണ് ചെയ്യാനായിട്ട്. പക്ഷേ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.